എന്ത് കുട്ടിക്ക് കൊടുക്കും എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു എന്നിട്ട് ഇയാളെ ജുബ ഉരിയെങ്കില് അതിന്റെ ഉള്ളിൽ ഒരു കളി കളിച്ചു മിഠായി എടുത്തൊന്ന് നക്കിയിട്ട് വീണ്ടും രാവിലെ എന്നെ പള്ളി കൊണ്ട് നട്ടുസ്റ്റോ നട്ടോ ഹിന്ദി പാട്ടും പാടി ഡാൻസും കളിച്ച് നടക്കില്ലേ ഇവിടെ ഇന്നസെന്റ് രൂപവും അതെന്ത് മോശ അല്ല മോശല്ല എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിന്റെ ഇന്നത്തെ ഒരു ഇന്നസെന്റ് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിന്റെ ഇന്നത്തെ ഇന്നസെന്റ് എപ്പിസോഡിലേക്ക് ഇന്നസെന്റ് ചേട്ടന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പൊ ചേട്ടനൊരു ബഹുമുഖ പ്രതിഭയാണ്. അഭിനയം മാത്രമല്ല, ദാവങ്കരയിലെ തീപ്പെട്ടി കമ്പനിയുടെ മുതലാളി, ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലർ, 5 ചിത്രങ്ങളുടെ നിർമ്മാതാവ്, പ്രശസ്തനായ നടൻ, പിന്നെ അമ്മ സംഘടനയുടെ പ്രസിഡന്റ്, ഇപ്പോ ചാലക്കുടി അല്ലേ, ചാലക്കുടി എം പി, പിന്നെ എഡ്യൂക്കേഷൻ MSc എന്ന് പറയാം. ആ പിന്നെ എഡ്യൂക്കേഷൻ MSc ആണെന്നുള്ള പറയാൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു. അല്ല, ആളുകൾക്കൊരു പൊതുവൊരു ധാരണയാണ്, ഞാൻ ഏതൊക്കെയോ പുസ്തകങ്ങളിൽ 8ാം ക്ലാസ് നിന്ന് എഴുതിപ്പോയി പണ്ട്. അത് അന്ന് എഴുതി പോകുമ്പോൾ എനിക്കറിയില്ല ഞാൻ MP ആവുന്നുള്ളത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ MP ആയപ്പോൾ എനിക്ക് ഇപ്പം അതൊരു കുറവായിട്ട് നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് MSc എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ. ഓ ശരി ശരി, ഇന്നസെന്റ് MSc കേട്ടോ. ഇനി 8ാം ക്ലാസ് ഉള്ള ആരും പറയരുത്. അല്ല, ആ വാക്ക് നിങ്ങൾ പറയണ്ട. ഇല്ല, നമ്മളെ പറഞ്ഞ് നിർത്തിയതാണല്ലോ. അല്ല, അപ്പൊ എന്റെ ചോദ്യം ചേട്ടാ, ഇപ്പൊ കൊറേ വേഷങ്ങള് നമ്മള് ജീവിതത്തിൽ കൈകാര്യം ചെയ്യാറുണ്ട് പലരും. ഇപ്പൊ ചേട്ടൻ ഇത്രയും വേഷങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ MP, പ്രസിഡന്റ്, കൗൺസിലർ, പിന്നെ തീപ്പെട്ടി കമ്പനി മുതലാളി, നടൻ, പ്രൊഡ്യൂസർ, അങ്ങനെ നിരവധി വേഷങ്ങൾ. ഇതിൽ ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു വേഷം ഏതായിരിക്കും? എനിക്കിതെല്ലാം വേണം, എല്ലാം വേണം, എല്ലാം വേണം. അല്ലാണ്ട് ഒന്നിൽ മാത്രം നിൽക്കുക എന്നുള്ളതല്ല കാര്യം, എല്ലാത്തിലും ഉണ്ടായിക്കോട്ടെ. ഏതിലാ പച്ച പിടിച്ച് കേറാന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. അപ്പൊ എല്ലാം കൂടി എല്ലാം ഇതിലെല്ലാം ചേട്ടൻ യോജിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം വേണം എന്ന് പറഞ്ഞതിന്റെ കാരണം അത് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ സംഭവങ്ങളൊന്നും അല്ല ഇതിൽ പലതും. ഇപ്പൊ MP കുറെ ആളുകൾ നമുക്ക് വോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ MP ആയി. ആരും ആയി പോവില്ലേ, ആയി പോവും അത്രേ ഉള്ളൂ. അല്ല ചേട്ടാ, ഇപ്പൊ ഈ പേരിന്റെ കാര്യം തന്നെ വളരെ റെയർ ആയിട്ടുള്ള ഒരു പേരാണ് ഇന്നസെന്റ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ അധികം ആരും കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു രാജ്യത്തും ഒരാൾക്ക് കിട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അറിയാവുന്നത് ചേട്ടനെ മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഇങ്ങനെ ജനിച്ചു വീണപ്പോ ആ സുന്ദരമായ നിഷ്കളങ്കമായ മുഖത്ത് നോക്കിയപ്പോ അപ്പച്ചനും അമ്മച്ചയ്ക്കും തോന്നിയോ
ഇവന് ഇന്നസെന്റ് എന്ന് പേരിട്ടേക്കാം. ആ ഇവന് ഒരു എന്റെ എന്റെ വീട്ടില് വളരെ കുറച്ച് ആൾക്കാരാ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മക്കളാണ് ഞാൻ. ഓ അതാണോ കുറച്ച്? 14 16 മക്കളുള്ള ആൾക്കാർ. അല്ല ചേട്ടൻ കുറച്ചെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചു. അത് എന്റെ അപ്പന്റെ മിടുക്ക് അത്രേ ഉള്ളൂ. എന്റെ അപ്പന്റെ മിടുക്ക്. അപ്പോ പലപ്പോഴും എന്റെ അപ്പനും മാനസികമായിട്ട് വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത്? തൊട്ടടുത്ത വീട്ടില് വാറപ്പേട്ടന് മക്കള് 14 മനസ്സിലായോ? അയാളുടെ മുമ്പിൽ വരുമ്പോ മാത്രം അപ്പം തലതായിട്ടിങ്ങനെ. അപ്പൊ അങ്ങനെ ഇന്ന് നമ്മളെയൊക്കെ വിട്ടുപോയിട്ടുള്ള ആളാണ്. അപ്പൊ അന്ന് അന്ന് കാലത്ത് ഓരോ കുട്ടികളെയും വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ കൊണ്ട് കിടത്തും. ആ അവിടെ വരുമ്പോ അപ്പം വന്ന് ഇങ്ങനെ നോക്കും, കാരണം ഇദ്ദേഹത്തിന്റെ ആണല്ലോ ഈ സൃഷ്ടി. അപ്പൊ അയാൾ അങ്ങനെ നോക്കി കഴിഞ്ഞ ശേഷം അവനൊരു പേരിടും. അപ്പൊ എന്നെ കണ്ടപ്പോ അപ്പന് മനസ്സിലായി ഇത് കുഴപ്പമാണ്, ഇതിങ്ങനെ വളർന്ന് വലുതായി വന്നു കഴിഞ്ഞ അവസാനം ഇത് ജയിലിൽ പോകേണ്ട കേസാണ്. അപ്പന് മനസ്സിലായപ്പോ അപ്പൻ അവന് ഇന്നസെന്റ് എന്ന് നാമകരണം ചെയ്തു. എന്ന് പറഞ്ഞാൽ നിരപരാധി. അപ്പൊ ഏതെങ്കിലും ഒരു മർഡർ കേസിലോ കൊലപാതകത്തിലോ കളവിലോ മറ്റോ ഒക്കെ പോയിട്ട് പോലീസ് പിടിച്ച് കോടതിയിൽ വന്നു കഴിഞ്ഞ ശേഷം എന്റെ വക്കീലുണ്ടാവും, ഓപ്പോസിറ്റ് വക്കീലുണ്ടാവും. അപ്പോൾ ആ ഓപ്പോസിറ്റ് വക്കീല് അയാൾ പറയും, എന്റെ വക്കീലും പറയും ഇത് ഇന്നസെന്റ്. അയാൾ പറയും യെസ് ഹീസ് ഇന്നസെന്റ്. പക്ഷെ അയാൾ പറഞ്ഞത് എന്റെ പേരാണ്. അങ്ങനെ നിരപരാധിയാണെങ്കിൽ ആ പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പനിട്ട പേരാണ്. അപ്പൊ അപ്പനാണ് കയ്യടി കൊടുക്കേണ്ടത്, മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെന്നാണ് പറയണേ. ഇപ്പൊ ചേട്ടന് മിക്ക വേദിയിലും പ്രസംഗിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചേട്ടനെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കും. അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ചേട്ടനോട് പറയും ചേട്ടൻ നായികയുണ്ടെന്ന് പറയും. അപ്പൊ ചേട്ടന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മഞ്ജുവാരായിരിക്കും, അല്ലെങ്കിൽ കാവ്യമാധനായിരിക്കും. അപ്പൊ സെറ്റിൽ ചെല്ലുമ്പോഴാണ് അറിയണത് കുറച്ച് വയസ്സായ ആൾക്കാര്, KPC ചേച്ചി, സുകുമാരി അമ്മ, മീന ചേച്ചി ഒക്കെയാണ്. അപ്പൊ ചേട്ടൻ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആവും എന്നൊക്കെ പ്രസംഗിക്കാറുണ്ട്. മിക്കപ്പോഴും ഞാൻ കേൾക്കാറുള്ളൊരു മാറ്ററാണ്. അതൊരു തമാശക്ക് പറയുന്ന കാര്യമാണ്. പക്ഷെ തമാശയാണെങ്കിലും ഞാൻ പറയും, അതായത് മനസ്സിന്റെ അകത്ത് ഞാനിങ്ങനെ പറയും പറയും, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ ജോഡിയായിട്ട് അഭിനയിക്കുന്നത് മഞ്ജുവാരിയായിരിക്കണം, അല്ലെങ്കിൽ ആ കുറച്ചും കൂടി കാലം മുമ്പാണ് ഈ ഉർവശിയായിരിക്കണം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അറിയണത് KPSC ലളിത, അല്ലെങ്കിൽ സുകുമാരി, അല്ലെങ്കിൽ മീന. ഒരു ജീവിതം പോയില്ല മാഷേ, നമ്മൾ എന്തെല്ലാം മോഹങ്ങളായിട്ടാണ് നമ്മൾ വരുന്നത്. അതൊരു തമാശക്ക് വേണ്ടി പറയുന്നതാണ്. അതെ, എന്നാലും ഇത് ഒരു പ്രാവശ്യം ലളിത കേട്ട് കഴിഞ്ഞിട്ട് പറയും ഈ മുതുക്കന്റെ കൂടെ പിന്നെ ആരാ വരിക എന്ന്. അല്ല, ഇത് തമാശയാണെന്ന് ചേട്ടൻ പറയണു, ഞങ്ങളത് തമാശയായിട്ട് എടുക്കണു. എടുത്തല്ലോ, അപ്പൊ പിന്നെ കഴിഞ്ഞു. അല്ലല്ലല്ല, എന്നാലും അതിന്റെ അകത്ത് ഉള്ളിൽ എവിടെയോ ഒരു നൊമ്പരം കടന്ന് കളിക്കുന്നില്ലേ? അതായത് മനസ്സിൽ ഇപ്പോഴും ഉർവശിയും അതേ മഞ്ജുവാരരും ഒക്കെ ആയിരുന്നു ഇന്ന് ഒരാഗ്രഹം ഇല്ലേ എനിക്ക് തോന്നുന്നു. ആദ്യം ഉണ്ടായിരുന്നു, ഇല്ലടോ ഇല്ലേ. ഏയ്, പ്രായാതിക്രമിച്ചു പോയി നമ്മള്, മനസ്സിലായോ? ഇപ്പോ ഒരു കാര്യമില്ല, ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ മതി എന്നായി നമ്മൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നു മിസ്റ്റർ നസീറിന് തോന്നുന്നുണ്ടല്ലേ? എനിക്ക് അത് നിങ്ങളുടെ മനസ്സിലിപ്പാ, ഇയാളുടെ ഉള്ളിലുണ്ട് അതൊക്കെ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല ചങ്ങാതി, മനസ്സിലായോ? ഞാൻ ഉള്ള സത്യം പറയാലോ. അപ്പൊ ചേട്ടാ, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം, ഇനിയും കുറെ കൂടെ ഗസ്റ്റുകൾ വരാനുണ്ട്. നമ്മളിന്നൊരു ചർച്ചയുണ്ട്, ആ ചർച്ചയിലേക്ക് നമുക്ക് പങ്കെടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങോട്ടിരിക്കാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. 6 മലയാളിക്ക് 100 മലയാളം എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്നത്. അത് സത്യമാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഓരോ ജില്ലയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മലയാളികളുടെ സംസാര ഭാഷ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഭാഷയും ദേശവും. അപ്പോൾ നമുക്ക് അങ്ങ് തെക്ക് തിരുവനന്തപുരം തുടങ്ങാം. തിരുവനന്തപുരത്ത് നിന്നാണ് ആദ്യത്തെ ഗസ്റ്റ് വരുന്നത്, പാറശാലയിൽ നിന്നും നമ്മുടെ സ്വന്തം സെൽവാൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? യാത്ര എങ്ങനെയുണ്ടായിരുന്നു? വല്ല കഴിച്ചായിരുന്നോ? ഇതെന്താണ്, എന്ത് ചോദിച്ചാലും തലയാട്ടുന്നത്, ഒന്നും പറയൂലേ? നമ്മൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാ പറയും എന്തര് കുന്തര്, ഒന്നും മിണ്ടാതെ കഴിഞ്ഞാ അത് നിങ്ങൾക്ക് അയ്യം.
ഞാൻ വിചാരിച്ചത് ഈ തിരുവനന്തപുരത്തുകാർ പൊതുവെ എങ്ങനെയാണ്, എന്ത് ചോദിച്ചാൽ ആക്ഷൻ മാത്രമേ ഉള്ളൂ, വാ തുറന്ന് സംസാരിക്കില്ല. തിരുവനന്തപുരത്തുകാർക്കല്ല, നിങ്ങൾക്ക് കോട്ടയത്തുകാർക്കാണ് ഈ ഈ മുക്കലി മൂളലൊക്കെ ഉള്ളത് അറിയാവോ? ഞങ്ങൾ കോട്ടയംകാർക്കോ? പിന്നെ അല്ലാതെ. ഇന്ന് കേരളത്തിലെ ഏറ്റവും വൃത്തിയായിട്ട് മലയാളം സംസാരിക്കുന്നത് ഞങ്ങൾ കോട്ടയംകാരാ. അല്ലേ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾ ഒരു കാര്യം ചെയ്യും. അണ്ണ എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചോണ്ട് ഇപ്പൊ കോട്ടയത്തുകാർ പറയണേ അതേപോലെ പറഞ്ഞു. ആഹാരം കഴിച്ചായിരുന്നോ? ഓ കഴിച്ചില്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആഹാരം? ഇങ്ങനെയൊക്കെയാണോ ഞങ്ങൾ കോട്ടയംകാർ പറയുന്നത്? പിന്നെ അല്ല, പിന്നെ നിങ്ങൾ കോട്ടയത്തുകാർ ഇങ്ങനെയല്ലേ സംസാരിക്കണത്? അങ്ങോട്ട് ചേട്ടാ, ചേട്ടന് ഒരു വെല്ലുവിളിയുമായിട്ട് തൃശ്ശൂരിൽ നിന്ന് ഒരാളെത്തുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരാളുള്ളപ്പോ പിന്നെ ഒരാൾ വേണോ? അല്ല അല്ല, ചേട്ടനൊന്ന് മനസ്സിലാക്കണമല്ലോ, വേറെയും ഇതുപോലെ സംസാരിക്കുന്ന ആളുണ്ട് എന്ന് ചേട്ടനൊന്ന് മനസ്സിലാക്കുന്നല്ല. ചേട്ടനൊരു ധാരണയുണ്ട്, ചേട്ടൻ മാത്രം അങ്ങനെ സംസാരിക്കുന്നുള്ളത്, അങ്ങനല്ല. അല്ല, വലിയ കോമഡി ആയിട്ട് വരണ്ട. ഇല്ല, കോമഡി ഇല്ല, കാരണം അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇനി അങ്ങനെയുണ്ടെങ്കിൽ അത് കുരുന്നിലെ തന്നെ നുള്ളി കളഞ്ഞേക്ക്. അതിന് നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കാശ് ഞാൻ വേറെ തരാം. ഇവിടെ അങ്ങനെ ഒരു കൊമേഡിയനെ വളരെ ഞാൻ സമ്മതിക്കും. മതി എന്റെ നസീറേ, മതി മതി. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം തൃശ്ശൂരിലെ സ്വന്തം ഒരു ഓട്ടോ ഡ്രൈവറാണ്, തൃശ്ശൂരിന്റെ സ്വന്തം സുര. ചോദിച്ചോളൂ, ഈ തൃശ്ശൂര് ഭാഷ സംസാരിക്കുന്നുണ്ടുള്ള ഗുണം എന്താണ്? ഭയങ്കര ലാഭാണ്, ഭയങ്കര ടൈം ലാഭല്ലേ. അതെങ്ങനെയാണ് നീട്ടിക്കുറിക്കി പറഞ്ഞാൽ ചോട്ടക്കിട്ട് പെട്ടപ്പെട്ടെന്ന് സംഭവങ്ങൾ പറയും. ആണല്ലേ, പെട്ടപ്പെട്ടെന്ന് പറയും. എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അത് എങ്ങനെ ഷോർട്ടാക്കി പറയാൻ അറിയണം. ചോദിച്ചാ, അതായത് നിയന്ത്രണം വിട്ട ഒരു KSRTC ബസ് കാനയിലേക്ക് വീണു എന്ന് എങ്ങനെ ചുരുക്കി പറയും? ഇതൊക്കെ സിമ്പിളാണ്, ഷോർട്ടാക്കിട്ട് പറയാനുള്ളൂ. ആനവണ്ടി ചള്ളയിൽ ഒതുങ്ങി. സിമ്പിൾ, ആനവണ്ടി ചള്ളയിൽ ഒതുങ്ങി. അത്ര പറയണ്ടോ, ഞങ്ങള് തൃശ്ശൂർകാര് എല്ലാം മനസ്സിലാവും. ആണല്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചാ, ഒരു മരണം അറിയിക്കാൻ പോകുന്നത് എങ്ങനെ ചെയ്യും? ഒരു മരണം നമ്മൾ അറിയിക്കണം, നമ്മൾ അറിയണ ഒരു ഗടിയോട് പറയണല്ലേ, പറയണത്രേ ഉള്ളൂ. ഞാൻ ഒരു മരണം അറിയിക്കാൻ വരികയാണ്. നസീറേട്ടാൻ, ഓ ഇവിടെ ജോസേട്ടൻ പാട്ടായി. രാത്രിയായിട്ടെന്നിലിട്ടേട്ടെന്ന് പട്ടായി. രാവിലെ എന്നെ പള്ളി കൊണ്ട് നട്ടു സ്റ്റോ നട്ടോ അടക്കിന്ന്. ഇതൊക്കെ ഞങ്ങള് തൃശ്ശൂർകാര് മാത്രമേ ഇങ്ങനെ പറയുള്ളൂ. പട്ട പെട്ടാ പൂരത്തിന് വെട്ടിക്കെട്ട് പോടണ പോലെ എന്ത് വേണമെങ്കിൽ ചോദിച്ചാളോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ഇനി പുറകെ വരുന്നുണ്ട് അണ്ണാട്ടിരിക്കട്ടി. അപ്പൊ നമ്മുടെ തിരുവനന്തപുരവും തൃശ്ശൂരും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു വ്യക്തിയും കൂടെ വരാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഷ കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്, ആ രൂപത്തിലും ഉണ്ട് ഒരു ഹ്യൂമർ എന്ന് തന്നെ പറയാം. നമുക്ക് സ്വാഗതം ചെയ്യാം സുന്ദർലാൽ ഷെട്ടി. ദോശ നല്ലൊരു ദോശ വേണോ, ദോശ തിന്നാൻ ആശയുണ്ടോ? ദോശ എന്നൊരു പേര് കേട്ടാൽ താക്കിലൂടൊരു കപ്പലോടും. ഭാഷയുണ്ടോ ഒരു ദോശ തിന്നാൻ? ദോശ നല്ലൊരു ദോശ വേണോ, ദോശ തിന്നാൻ ആശയുണ്ടോ? ദോശ എന്നൊരു പേര് കേട്ടാൽ. നമസ്കാരം. നമസ്കാരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ വീട്ടിലുമുണ്ട് ചായ. നമ്മളുടെ ഭാര്യ രുക്മിണിയോടെ ചായ കൊണ്ടുവരാൻ പറഞ്ഞാൽ അവൾ കൊടുങ്കാറ്റ് പോലെ ദേഹിക്കുന്ന കോപ്പ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. അതിൽ കൊടുങ്കാറ്റൊന്നും ഉണ്ടാകാറില്ല. പിന്നെ ചത്ത ഈച്ച പാറ്റ ഇതെല്ലാം കിടക്കാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ ശെട്ടി, അങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താണ്? ഈ കഴിഞ്ഞ ദിവസം മകനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞു, അതെന്തായിരുന്നു? പറഞ്ഞു വിട്ടതല്ലടോ, നമ്മളുടെ മകനെ ആ സ്കൂളിൽ പഠിപ്പിക്കണ്ട എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് കാര്യം? നമ്മളുടെ മകൻ പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. ഓ, അവിടെ അവന്റെ സാറ് അവനോട് പറഞ്ഞു അച്ഛന്റെ പേര് ഇംഗ്ലീഷിൽ എഴുതി കൊണ്ടുവരാൻ. നമ്മളുടെ മകനില്ലേ ആ കുലദ്രോഹി, അവൻ എന്താണ് എഴുതിയതെന്ന് അറിയാമോ? നമ്മളുടെ പേര് സുന്ദർലാൽ ഷെട്ടി. അവൻ അതിന്റെ നേരെ വരയിട്ടിട്ട് എഴുതിയത് വണ്ടർഫുൾ റെഡ് അണ്ടർവെയർ.
അവനെ നമ്മുടെ മിഠായി കടയിൽ സെയിൽസ്മാനായിട്ട് ഇരിക്കാൻ കൊടുത്തിരിക്കുകയാണ്. ഏത് മോനെ? അതെ. അല്ല, ഈ കൊച്ചു പിള്ളേരെയൊക്കെ നമ്മൾ ഈ മിഠായി കട ഇരുത്തുമ്പോ അവർക്ക് ഈ മിഠായി കാണുമ്പോ വായിൽ വെള്ളം വരത്തില്ലേ? അവനെ കൊതിയെല്ലാം വരും. അപ്പോൾ അവനെന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ മിഠായിയുടെ കടലാസ് പൊളിച്ചട്ടെ, മിഠായി എടുത്തൊന്ന് നക്കിയിട്ട് വീണ്ടും. നമ്മളുടെ മകനാണ് അവൻ, നമ്മൾക്ക് നഷ്ടമുണ്ടാക്കാൻ കൊടുക്കില്ല, ബുദ്ധിമാനാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. നമ്മളുടെ വേഷമെല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണിത്. സിനിമയിലെല്ലാം നമ്മൾ കാണാൻ കൊടുത്തിട്ടുണ്ട്. നല്ല സുന്ദരനാണ് കേട്ടോ. ഇനി കൂടുതൽ എന്ത് വേണം? അപ്പൊ അങ്ങോട്ട് ഇരിക്കാൻ കൊടുക്കാം. ഇന്നസെന്റേട്ടാ, ഇപ്പൊ സാധാരണഗതിയിൽ എല്ലാരും ശബ്ദമാണ് അനുകരിക്കുന്നത്. ചേട്ടന്റെ രൂപത്തിൽ ചേട്ടൻ മറ്റൊരാളെ കണ്ടാലുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഒരു കലാകാരനെ വരാൻ പോണേ. ആണോ? ഭയം വിളിക്ക്, കാണട്ടെ. ജോബ് ചേന്നാവിളി. ജോബ നമസ്കാരം. നമസ്കാരം. എന്റെ ഈശ്വര, ഞാൻ എന്തേ കാണേ. ഇതൊരു സുവർണ നിമിഷമാണ് ചേട്ടാ. ചേട്ടന്റെ ഈ ഡ്യൂപ്പിനോട് ചേട്ടൻ ഞാൻ ഒരു കാര്യം പറയാം. ഈ ഇവരൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. ക്ഷമ എന്ന് പറയുന്നതിന് ഒരു അതിരുണ്ട്. വേറെ ഒന്നുമല്ല, ഇതുപോലെ തന്നെ കൊണ്ട് എന്നെ ഇവിടെ കൊണ്ടു നിർത്തി ഞാൻ എന്തുമാത്രം മോശക്കാരനായിട്ട് വേണമെന്ന് ആലോചിച്ചു. ഞാൻ ഇനി ചെയ്യാൻ പോണോ എന്താണെന്നറിയാ? ആ, ഞാൻ ഈ ഡ്രസ് ഊരി മാറ്റിവിടാൻ പോവാ അവിടെ. കുഴപ്പമില്ല, ഇത് അനുകരിക്കും മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ജോബേ, അപ്പൊ നമുക്കൊരു പെർഫോമൻസ് കാണണം. ഇന്നസെന്റ് ഏട്ടന്റെ ഏതൊക്കെ ഡയലോഗുകളാണ് ജോബ് ചെയ്യാറുള്ളത്? ഇന്നസെന്റ് ഏട്ടൻ പാടുന്ന പാട്ടുകൾ എല്ലാവർക്കും ഞാൻ പാടാറുണ്ട്. അപ്പൊ രണ്ടു വരി നമുക്ക് ആദ്യം അത് കേൾക്കാം. ഗജരാജ മന്ത്രം എന്ന സിനിമയിൽ പാടിയ പാട്ട്. ആനച്ചന്തം ഗണപതി മേളച്ചന്തം, ആനച്ചന്തം ഗണപതി മേളച്ചന്തം, എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം, ഇത്തിരി ഹിന്ദി ചന്തം, ആവോ ഇടത്തിയാനും ഈ ആനക്ക് ഹിന്ദി അറിയില്ലെന്ന് തോന്നണേ. എല്ലാം ഹെവി സാധനമായിട്ട് വന്നിരിക്കുക. ഇന്നസെന്റ് ഏട്ടൻ്റെ രൂപവും അതെന്ന് മോശ. അല്ല, മോശമല്ല. അല്ല ചേട്ടൻ, നിങ്ങൾ ഈ എല്ലാത്തിനും ചിരിക്കരുതിട്ട. നമ്മളൊരു നമ്മളാണ് ഒരു സെറ്റ്. ഹരികൃഷ്ണൻസ് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയും ലാലേട്ടനും ജൂഹിച്ചവളെയൊക്കെ തകർത്ത് അഭിനയിച്ച ഫാസിൽ സാറിന്റെ സിനിമ സുന്ദരം വക്കീൽ. ഞാൻ പറയാൻ വരികയാണല്ലോ, സുന്ദരം വക്കീൽ. ഇല്ലാണ്ടാക്കരുത്. ഞാൻ ചെയ്യോ ചേട്ടാ? എന്റെ ഷോയിൽ ചേട്ടനെ വിളിച്ചു വരുത്തി ഞാൻ ചേട്ടനെ ഇല്ലാണ്ടാക്കും. ചേട്ടനെ ഇങ്ങനെ കൈവെള്ളൽ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട്, അങ്ങനെ ഉയർത്തിക്കൊണ്ടു പോയില്ല, അറ്റം വരെ എത്തിച്ചിട്ട് താഴ്ത്തരാനല്ലേ നിനക്ക്? അത് മനസ്സിലാക്കിയല്ലോ. അപ്പോ നമ്മുടെ ആ സുന്ദരം ബക്കീലിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ് നമ്മൾ ഇന്ന് റീഡബ് ചെയ്യാൻ പോണത്. അപ്പോ ഇന്നത്തെ നമ്മുടെ വിഷയം അറിയാമല്ലോ, ഭാഷയെ കുറിച്ചാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും ഡബ് ചെയ്യാൻ പോകുന്നത്. സ്ക്രിപ്റ്റ് ഒക്കെ ഓൾറെഡി നേരത്തെ ജോബിന് കൊടുത്തിട്ടുണ്ട്, അത് കാണാൻ പഠിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് റീഡബിങ്ങിലേക്ക് പോവാം. ഇതെന്താ പണിമുടക്കോ അതോ സ്ട്രൈക്കോ? പണിമുടക്കും ഇല്ല, ഒരു കുന്തും ഇല്ല. ഞാൻ മാനേജർ സ്ഥാനം നിർത്തി പോണു. എങ്ങോട്ടേക്ക്? എന്നെ എങ്ങോട്ട് ചവിട്ടി താഴ്ത്ത്. അയാള് മഹാബലി. ദേ ഞാൻ എന്റെ പഴയ വക്കീലുപണിക്ക് പോവാന്ന്. ഞാൻ ഹെഡ് ഓഫീസിലേക്ക് പോവാന്ന്. ഹെഡ് ഓഫീസിലേക്കോ? അതിന് ഇവിടുത്തെ കേസ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇവിടുത്തെ കേസും ഷൂട്ടിംഗും ഒക്കെ അങ്ങനെ എങ്ങനെ തീരുമെന്ന് എനിക്ക് തോന്നണില്ല. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഷൂട്ടിംഗ് പോലും ലോകത്തെങ്ങും വേറെ സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാത്ത പോലെ സൂപ്പർ സ്റ്റാറുകൾ രണ്ടുപേരും കൂടെ ഹിന്ദി നടിയുമായിട്ട് ഹിന്ദി പാട്ടും പാടി ഡാൻസും കളിച്ച് നടക്കില്ലേ ഇവിടെ? എല്ലാവരും ഇങ്ങോട്ട് നോക്ക്, ഞാൻ മുഴുവൻ വിളിച്ചു പറയാൻ പോവാ. എന്ത് ഭാഷയായി പറയണ? മറുഭാഷയാ? ഞാൻ മലയാള ഭാഷ. നിങ്ങളല്ലേ മലയാള ഭാഷയെ വിട്ടിട്ട് ഹിന്ദി ഭാഷയിലേക്ക് പോകാൻ നോക്കണത്? ചുപ്പുരോ. ഓ, എന്റെ അമ്മമ്മയുടെ ഒരു ഹിന്ദി. ആ, നിങ്ങൾ സൂപ്പർ സ്റ്റാറുകൾ അക്കാര്യമൊക്കെ ശരിയാ, കഴിവും ഗ്ലാമറും ഒക്കെ ഉണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ആ ജൂഹി ചവളയുടെ വാക്കും കേട്ട് നിങ്ങൾ ഹിന്ദി സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ കല്ലേറും കിട്ടും, കൂക്ക് വിളിയും കിട്ടും. സുന്ദരം വക്കീൽ എന്തോ തെറ്റിദ്ധരിച്ചിട്ട് പറയാ. ഒരു തെറ്റിദ്ധാരണ ഇല്ല മോനെ, ഞാൻ വേറെ ഏതെങ്കിലും സിനിമാ നിർമ്മാണം കൂടി കൂടിക്കൊള്ളാം. നിങ്ങളുടെ കൂടെ കൂടി നടന്നാൽ ഇത് വലിയ കേസാവും. ഇത് ഏത് കേസിന്റെ കാര്യം? ആ പെണ്ണിന്റെ കൂടെ നടന്നാൽ നിങ്ങൾ ഒന്നും ആവാൻ പോണില്ല. ദേ എന്റെ മൂത്ത അമ്മായിയുടെ മോള് ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു, 4 മാസം ഗർഭ. ഈ സമയത്ത് കോമഡി പറഞ്ഞ് കളിക്കുക, എല്ലാരും ഒന്ന് ചിരിച്ചേ, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ ചിരിക്കാം.
ഈ മലയാള സിനിമയിൽ ഇഷ്ടം പോലെ കഥാപാത്രങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടും ഇവർ ഹിന്ദി സിനിമയിലേക്ക് പോകുന്നത് ആരും വിളിച്ചിട്ടാണെന്ന് അറിയാമോ? എന്താ കാര്യം? ജനങ്ങളോട് ഞാൻ പറയട്ടെ എന്ന്? എന്താ ഞാൻ പറയട്ടെ എന്ന്? ഞാൻ പറയട്ടെ എന്ന്? അന്യഭാഷാ സിനിമകളിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് പറയണം, ഞാനും വരാൻ സഹനടനായിട്ട്. മലയാള സിനിമയിലാണെങ്കിൽ അഭിനയത്തിന് സാധ്യതയുണ്ട്, അന്യഭാഷയിലാണെങ്കിൽ അതിനൊരു സാധ്യതയില്ല. ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് നിൽക്കുമ്പോഴുള്ള പ്രൗഢിയും പ്രതാപവും ഒക്കെ എന്നും മലയാള സിനിമയ്ക്ക് ഉണ്ടാകണമെന്ന് ഈ അമ്മയുടെ പ്രസിഡന്റിന് ആഗ്രഹമുണ്ട്. രണ്ടുപേരും എന്ത് പറയുന്നു? ഞാൻ നിൽക്കുന്ന അതോ പോണം? ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് വക്കീൽ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. ഇനി ഈ കേസ് കഴിഞ്ഞതിന് ശേഷമേ മറ്റേത് കാര്യത്തിലും ശ്രദ്ധിക്കുമെന്ന് ഞാൻ വക്കീലിന് വാക്കുതരും. എങ്ങനെയായിരുന്നു ചേട്ടാ? വളരെ 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 ഗംഭീരമായി കേട്ടാ. നമ്മൾ അനുകരിക്കുന്ന ഒരാൾ നമ്മളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കടുകട്ടി. അത് ഞാൻ കുറെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. നമുക്ക് ഒരു പേടി ഉണ്ടാവും, ഇതിവർക്ക് ഇഷ്ടപ്പെടുമോ 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 എന്നുള്ളത്. ഇന്നസെൻ്റേടെ നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് ആ പേടിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ജോബ് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഈ ജുബ ഇട്ട് സ്റ്റേജുകളിൽ നടന്നിട്ട് ഇന്നുവരെ ഇന്നസെൻ്റേടെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് ഭയങ്കര വലിയ ഒരു സന്തോഷം, എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അതൊക്കെ കൂടാണ് എനിക്ക് ചുമയായിട്ടൊക്കെ വന്നത്. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു ജോബെ. അപ്പൊ ഇനി ഇത് വിടണ്ട കേട്ടോ. ഇതേപോലെ തന്നെ മൂന്നാലോടെ തയ്ച്ചു വെച്ചു, നമുക്ക് ഇനി സ്റ്റേജുകളിൽ കലക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ലൊരു പേര് എടുക്കുന്നു. ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം എക്സ്പ്രഷൻ ഒരു മനുഷ്യനുണ്ടാകുമെന്ന് കിലുക്കം എന്ന സിനിമയിലൂടെ കാണിച്ചിരുന്നു. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമയില് അത് രസകരമായ ഒരു സീനുണ്ട്. അതായത് ചേട്ടനൊരു എന്തോ ഒരു കല്യാണാലോചനയുമായിട്ട് ഉർവശി ചേച്ചിയുടെ കല്യാണാലോചന എന്തോ ആയിട്ട് പവിത്രൻ അടുത്ത ബുധനാഴ്ച വരും. അതാണ് സംഭവം. ലളിത ചേച്ചിയോട് പറയുന്നതാണ്, അവരോടത് പറയണം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് പോയിട്ട് വരികയാണ്. അപ്പൊ പോയി വന്നു കഴിഞ്ഞപ്പോ ആ സീനാണ് പറയണത്, ലമോഹം മോഹം കഴുകെ. അപ്പൊ ആ സീൻ എടുക്കുന്നതിനേക്കാളും മുമ്പ് ഡയറക്ടർ സത്യൻ പറഞ്ഞു, ഈ സീൻ തുടക്കത്തിനൊരു സുഖം കിട്ടുന്നില്ല. അപ്പൊ അതിന് നമുക്കൊരു എന്താ ഉള്ള വല്ലതും തനിക്ക് വല്ലതും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അയാൾ ഡോക്ടറാണ്, അപ്പം അയാൾ അമേരിക്കയിലാണ് ഇപ്പോൾ. അപ്പം അന്ന് അയാൾക്ക് കല്യാണക്കാരി ആലോചിക്കുന്ന സമയമാണ്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അയാൾക്ക് നല്ല സ്ത്രീധനം കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് നമുക്ക് അടിക്കാലോ എന്നാണ് എൻ്റെ. അല്ല, എനിക്ക് കഷ്ടപ്പെട്ട് പണി ചെയ്യുന്നൊന്നും താല്പര്യമില്ല. അപ്പോൾ എനിക്കറിയേണ്ടത് അങ്ങോർക്ക് എന്ത് സ്ത്രീധനം കിട്ടുന്നതാണ്. അപ്പം അന്നൊക്കെ ഡോക്ടർമാർക്ക് ഹോസ്പിറ്റലിൽ ഇട്ട് കൊടുക്കാൻ ആൾക്കാർ തയ്യാറാണ്. ഇന്നിപ്പോൾ ഒരുപാട് ഡോക്ടർമാർ ആഴ്ചയിൽ ഇറങ്ങുന്ന കാലഘട്ടമാണ്. അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ആകെ മൂന്ന് പേരാണ് മെഡിസിൻ പഠിക്കുന്നവരുള്ളൂ. അങ്ങനെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ചേട്ടന് പെണ്ണ് കാണാൻ പോയിട്ട് അപ്പൻ വന്നു കഴിഞ്ഞപ്പോൾ പൈപ്പില്ല, കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരിക്കും, പണ്ടത്തെ ഇതാണ്. അപ്പം അപ്പം വന്നു കഴിഞ്ഞ വന്ന് അവിടെ കയറി കഴിഞ്ഞപ്പോൾ എനിക്കറിയേണ്ടത് ഇതാണ്, എന്ത് അവരെന്ത് സ്ത്രീധനം കൊടുക്കും എന്നുള്ളതാണ്. അപ്പം അപ്പൻ വന്ന് ആ ബടി ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ എന്തായി അവരെന്താ ഇത്? ഞാൻ സത്യനോട് പറയാണ് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ അപ്പൻ പറഞ്ഞു, ഞാൻ അവിടെ ചെന്നു, അവിടെ ചെന്ന് അവരോട് സംസാർത്താനൊക്കെ പറഞ്ഞു. വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ അപ്പൻ വന്നു, അവരുടെ അപ്പം വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ ചോദിച്ചു, അപ്പോൾ അവരെന്താണ് അവരുടെ കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്? അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നെ, അത് ചോദിക്ക്, അതാണല്ലോ നമ്മുടെ പ്രശ്നം. നമ്മുടെ ഇതിന് കാശ് കിട്ടുകയാണെങ്കിൽ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക്. അപ്പോൾ അമ്മ അങ്ങനെ അത് കേട്ടു. അപ്പോൾ അമ്മ ചോദിച്ചു ഇങ്ങനെ, അല്ല അവരെ എന്താ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഈ കിണ്ടിയിലെ വെള്ളം എടുത്തു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ നിങ്ങളുടെ കുട്ടിക്ക് സീസണായിട്ട് കൊടുക്കണേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. അപ്പൊ അമ്മ ആ പറയേ, അവര് പറഞ്ഞു കുഞ്ഞുമലെ ചോദിച്ചു ചോദിച്ചു ചോദിച്ചാണ് ഇയാള് ഇതിൻ്റെ ഇടയിലെ ഈ സാധനം പറഞ്ഞു. ഏത് അവര് കൊടുക്കണ സംഭവം പറഞ്ഞു തീർത്തു. അപ്പൊ ഞാൻ ദൈവമേ ഇയാള് മനുഷ്യനെ ഉറക്കില്ലല്ലോ ദൈവമേ ആര് മിസ്റ്റർ പറയും എൻ്റെ അപ്പൻ. അത് കഴിഞ്ഞ അപ്പൻ അവിടെ നിങ്ങൾ കയറി വന്നിട്ട് അമ്മ വീണ്ടും പറഞ്ഞു, അല്ല അപ്പൊ അവരെന്താ പറഞ്ഞത്? അപ്പൊ ഇതുപോലത്തെ ഷർട്ടല്ല, ഇത്ര ഇത് ജുബ, അങ്ങനത്തെ ജുബയല്ല, വേറെ ഒരിതാണ് അപ്പൻ ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയാണ് ഊരേണ്ടത്. അപ്പൊ അപ്പം പറഞ്ഞു, ഞാൻ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ടു. അപ്പൊ അന്തോണി ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുട്ടി ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാശല്ല ഞങ്ങൾക്ക് പ്രശ്നം, കുട്ടി നന്നായിരിക്കണം, അതാണ് ഞങ്ങളുടെ പ്രധാന കാര്യം. പിന്നെ ആ കുട്ടി BSc ഗ്രാജുവേഷൻ ഉണ്ടാവണം. അപ്പൊ ആ കാര്യവും ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് കുട്ടിക്ക് കൊടുക്കും എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു എന്നിട്ട് ഇയാളെ ജുബ ഉരിയെങ്കിലോ. അതിന്റെ ഉള്ളിൽ ഒരു കളി കളിച്ചു, ആ കളിയിലെ എമൗണ്ട് പറഞ്ഞു.
അപ്പൊ അമ്മ അങ്ങനെ കേട്ട പോലെ, അപ്പൊ അമ്മ പറഞ്ഞു എന്താ നിങ്ങൾ പറഞ്ഞത്, നിനക്ക് ചെവി കേട്ടൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അമ്മയോട് കാര്യം ചോദിക്കാൻ പറഞ്ഞില്ലേ, എനിക്ക് പോയിട്ട് ഉറങ്ങണം, വേറെ പണികളുണ്ട് എനിക്ക്. ഇയാളാ പറയില്ല മാപ്പിളാ, മനുഷ്യനെ ചുറ്റിക്കാൻ വേണ്ടിട്ട് മാത്രം അറിയാം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം രേഷ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പം പറഞ്ഞു എനിക്ക് വിശക്കണു, ഞാൻ വഴി കുറേ ഇതായിരുന്നു, ഈ ചോറ് വിളമ്പ് നിൽക്കുന്നുണ്ട്. ചോറൊക്കെ വിളമ്പിയ കഴിഞ്ഞ ശേഷം അപ്പം ഞാൻ പിന്നെ പറഞ്ഞു ഒന്നര കാര്യം ചെയ്യാം മേരിയോട് ചോദിക്കുക. അപ്പം മേരി നമ്മുടെ ബന്ധത്തിൽ പെട്ടതാണ്. അപ്പം അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പം അമ്മ അതെ, അപ്പം അവരെന്താ കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ കുട്ടി അത് നിങ്ങൾ കൊടുക്കണു അവർക്ക് ഉള്ളത് തന്നെ, അപ്പം എന്ത് നിങ്ങൾ കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ നേരെ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. കാരണം ഞാൻ അരമണിക്കൂറായി ഞാൻ ഇതിൻ്റെ പിന്നാലെ എമൗണ്ട് എത്രയാണ് എമൗണ്ട് കിട്ടിയിട്ട് പല കാര്യങ്ങളുള്ളതാണ്. ഞാൻ പോയി കിടന്ന് ഉറങ്ങി, മനസ്സിലായില്ല. അത് പറഞ്ഞപ്പോൾ സത്യൻ അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. ഇങ്ങനെ നിൽക്കുക ആൾക്കാർ ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട്, സത്യൻ പൊട്ടിച്ചിരിച്ചിരുന്നു ഇത് തന്നെ ഇവിടെ, ഇനി ഒന്നും ആലോചിക്കാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ സീൻ അവിടെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ചേട്ടൻ്റെ വൈറലായിട്ടുള്ള ഒരു സീനായിരിക്കും നമ്മുടെ എന്താണ് അഴകിയ രാവണൻ എന്ന് പറയുന്ന സിനിമയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടൊരു പെർഫോമൻസ് ഉണ്ട്. ആ ഇപ്പം നമ്മളൊക്കെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ടേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പം പറയും തോന്നിക്കൽ പഞ്ചായത്തിൽ അരിപെറുക്കി തുടങ്ങി. അതും ചേട്ടൻ ഇതേപോലുള്ള സിറ്റുവേഷൻ അല്ല, അതിന് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അതിനകത്ത് എഴുതി വെച്ചത്. പക്ഷെ നമ്മൾ ഇതിങ്ങനെ ഇമ്പ്രവൈസ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ സംവിധായകൻ കമൽ അയാൾ അതങ്ങടെ അഴിച്ചു വിട്ടു. കാരണം അവിടെ ഉള്ളവർ മുഴുവൻ ചിരിക്കുകയാണ്. നമ്മൾ തെറ്റി പറയുമ്പോൾ ഷൂട്ടിംഗ് കാണാൻ വന്നു നിൽക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. നിങ്ങളിപ്പോഴും ആ സിനിമ കാണുമോ, ആ ഷൂട്ടിംഗ് കാണാൻ വന്നു നിൽക്കുന്ന ആൾക്കാരും ഭയങ്കര ചിരിയായി. കാരണം അവർ ഞാൻ ശരിക്കും തെറ്റിയേക്കാണെന്ന് എനിക്ക് മനസ്സിലായില്ലോ. ആ ഭയങ്കര ചിരി, അതുകൊണ്ടാണ് അത് കുറച്ച് കൂടുതൽ കൂടുതൽ നമ്മൾ തോന്നിക്കില്ലാവുമ്പോൾ പഞ്ചായത്തല്ലേ എന്നൊക്കെ ആയി കൂടുങ്ങി. അവസാനമായിപ്പോൾ അരി പറക്കണോണ്ട് എന്താ എന്നൊക്കെ ചോദിക്കുന്നു. ഇത് പല സിനിമകളിലും അഭിനയിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ചെയ്യുന്ന അക്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് നിസ്സാര കാര്യമാണ് എത്രത്തോളം തന്നെ, സൂര്യദാഹം എന്ന് പറഞ്ഞ സിനിമ, ആ സൂര്യദാഹത്തിൽ അഭിനയിക്കുന്ന വിധുബാല പിന്നെ ഡയറക്ടർ മോഹൻ്റെ വൈഫുണ്ട് അനുപമ, മോഹനാണ് സംവിധായകൻ. അപ്പം മോഹൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഇങ്ങനെ നിൽക്കും. കാരണം മോഹൻ്റെ കൂട്ടുകാരനാണ്, നാട്ടുകാരനാണ്, ഞങ്ങൾ തമ്മിൽ വളരെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ അയാളിൽ കൂടി നമുക്ക് പതുക്കെ രംഗത്തൊന്ന് കയറി എന്തെങ്കിലും കോമഡി അഭിനയിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മോഹനെ ഒന്നിങ്ങനെ നോക്കുമ്പോഴേക്കും വെള്ളം വേണോ വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ പേനയങ്ങനെ നോക്കണേ, അപ്പോഴേക്കും ഞാൻ പേന എടുത്തൊക്കെ എൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നത് മനസ്സിലായി. അങ്ങനെ ഇയാളുടെ ഇഷ്ടം ഇത് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് തൃശ്ശൂർ ബിനി ടൂറിസ്റ്റ് ഹോമിലാണ് താമസിക്കണേ. ഇപ്പോൾ ഒരു വയസ്സായ സ്ത്രീ ഉണ്ട്, വയസ്സായി, നല്ല പ്രായമുണ്ട്. അപ്പം ആ സ്ത്രീ അവിടെ അടിച്ച് തുടയ്ക്കാൻ വേണ്ടി വരും നമ്മുടെ റൂമിലൊക്കെ. അപ്പോൾ ആ മുറുക്കാനും മുറുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മുറുക്കാനൊക്കെ മേടിച്ച് മുറുക്കും അവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ആ കാശൊന്നുമില്ല എൻ്റെ കയ്യിലും കാര്യമായിട്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു നിങ്ങളുടെ സിനിമയിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കെന്തായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് അമ്മായി ഒരു കാര്യം ചെയ്തു, ഈ ഷെഡിക്കൊന്നും അലക്കോ, കാരണം വേറെ നിവൃത്തിയില്ല എനിക്ക്. അപ്പോൾ ആ ഷെഡി അത് ഇതൊക്കെ ആയിട്ട് ഒരാഴ്ചയായിട്ട് അമ്മായി നമ്മളെ സഹായിച്ചു. അങ്ങനെയൊക്കെ സഹായിച്ച കഴിഞ്ഞപ്പോൾ മോഹൻ ഈ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ ആ ഷൂട്ടിംഗ് മോഹൻ തലേദിവസം രാത്രി പറഞ്ഞു ഒരു നല്ലൊരു സ്ത്രീ വേണം, വയസ്സായിട്ടൊരു 65-60 അങ്ങനെ ഒരു വയസ്സായ സ്ത്രീനെ വേണം. ആ സ്ത്രീ ഈ പറഞ്ഞ ഗ്രാമത്തിൻ്റെ മുഖമായിരിക്കണം. അപ്പോൾ അങ്ങനൊരു സ്ത്രീനെ നമുക്ക് കിട്ടിയാൽ ആ സീനിൽ നമുക്ക് ഒന്ന് ചെയ്യാം, ഇത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലിട്ടു, കാരണം നമ്മളായിട്ടൊരു വയസ്സായ സ്ത്രീനെ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു നല്ല റോളൊന്നും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറ, നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യമാണ്. അപ്പോൾ ഞാൻ ഈ അമ്മാമ്മയോട് പറഞ്ഞു, ഈ അമ്മായിയോട് പറഞ്ഞു നാളെ നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം വന്നപ്പോൾ അന്നാ ഞാനും എൻ്റെ മോനെ എന്ന് പറഞ്ഞ് ഈ അമ്മായിനും കൊണ്ട് ഞാൻ പോയി, മനസ്സിലായില്ലേ. അപ്പോൾ അവിടെയുള്ള ആളുകൾ മുഴുവനും ഈ അമ്മായിനെ നോക്കുന്നു, എന്നെ നോക്കുന്നു, ഞാനാണെങ്കിൽ എങ്ങനെ നിൽക്കുക, കാരണം ഞാനടാ കൊണ്ടുവന്നത് ആർട്ടിസ്റ്റിന്, ഞാൻ അത്യാവശ്യം സംവിധാനം വരെ അറിയാടാ എന്നുള്ള നിലയിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സംഭവം എന്താന്ന് വെച്ചാൽ വിധുബാലയും മോഹൻ്റെ വൈഫ് അനുപമ അവർ രണ്ടുപേരും കൂടി അമ്പലത്തിൽ നിന്ന് വരികയാണ്. അമ്മായി ഇവിടെ നിന്ന് രണ്ട് സഞ്ചിയിൽ എന്തോ സാധനങ്ങളായിട്ട് ഇങ്ങനെ പോകും. അടുത്തെത്തിക്കഴിയുമ്പോൾ ഈ അമ്മായി അവരോട് ചോദിക്കണം എവിടെ പോയിട്ടാന്ന്. അപ്പോൾ സോറി സുകുമാരി ചേച്ചി ഇതുപോലെയാണ്. അപ്പോൾ സുകുമാരി ചേച്ചി പറയും ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടാ. അപ്പോൾ ഈ അമ്മായി ചോദിക്കണം എന്താ വിശേഷം. അപ്പോൾ അവർ പറയും ഇന്ന് ഇവളുടെ പിറന്നാളാ, ആരെ, വിധുബാലയുടെ. അപ്പോൾ റെഡി
എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനിടയിൽ മോഹൻ്റെ അടുക്ക വേറെ ആൾ ചോദിച്ചു, ആരാ ഈ വയസ്സായി സ്ത്രീനെ കൊണ്ടുവന്നു? അപ്പം അത് നമ്മളെ ഇന്നസെന്റ്, അയാൾക്ക് ഇഷ്ടമായി. അത്രയുമില്ല, അപ്പൊ ഇന്നസെന്റ് എടുത്തൊരു കാര്യം പറഞ്ഞ കറക്റ്റായിരിക്കും പറഞ്ഞു അവര് മോഹൻ. അങ്ങനെ റെഡിയായി. ഫസ്റ്റ് ദിവസം കഴിഞ്ഞ് വയസ്സായ അമ്മായി ഇവിടുന്ന് വരുന്നു, അവിടെ നിന്ന് സുമാരി ചേച്ചി, സുമാരി ചേച്ചിക്ക് സുമാരി ചേച്ചിയും ഇതുവാനും കൂടി വന്ന ഏതാണ്ട് ഇത്രയും അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ എവിടെ പോയിട്ടാന്ന് ചോദിച്ചു. അമ്പലത്തിൽ പോയിട്ടാണ്. എന്താ വിശേഷം? അവർ പറഞ്ഞു ഇന്ന് ഇവളുടെ പിറന്നാളാണ്, അത് കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്, ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ല എല്ലാവർക്കും. അങ്ങനെ ഈ വയസ്സായ സ്ത്രീ പുറപ്പെടുന്ന നേരത്ത് ഈ ക്ലാപ്പ് എന്ന് പറഞ്ഞൊരു കോപ്പുണ്ട്, ആ സാധനം ഈ പാവ അമ്മാമ്മയുടെ മൗത്തിൻ്റെ അവിടെ വെച്ചിട്ട് ആ ക്യാമറ ആക്ഷൻ എന്ന് പറയൽ ഒരു അടി അടിച്ചു. അടിയടിച്ച വഴിക്ക് ഈ അമ്മാമ്മയുടെ തലയുടെ ഉള്ളിൽ നിന്നൊരു പ്രാവു പറന്ന് പറഞ്ഞു. അത് അതിങ്ങനെ പറന്ന് 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 പോണത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇതൊക്കെ സത്യട്ടോ. അങ്ങനെ ഈ അമ്മ അമ്മ അങ്ങനെ ഇവരുടെ അടുത്തേക്ക് വന്നു. അവരിങ്ങനെ വരിക, ആർക്കും പിടിയിട്ടില്ല ഇനി എന്താ ഉണ്ടാവാൻ പോണെന്നുള്ളു. അങ്ങനെ വന്ന് ഈ സുകുമാരി ചേച്ചിയും വിധുബാലിയും വന്നിങ്ങനെ നിന്നു, അമ്മാമ്മയും വന്ന് നിന്നു. സഞ്ചയിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടില്ല അമ്മമ്മ. ചോദിക്കണേ എവിടെ പോയിട്ടാന്ന് ചോദിക്കണം. അപ്പൊ അവർ അമ്പലത്തിൽ പോയിട്ടാന്ന് പറയും. എന്താ വിശേഷം എന്ന് ചോദിക്കും. അപ്പൊ എന്ത് പറഞ്ഞാളാന്ന് പറയും ഇവളുടെ. ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ സുകുമാരി ചേച്ചി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണേ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടാ. ഈ അമ്മമ്മ അപ്പളും ഒന്നും മിണ്ടില്ല. അപ്പൊ സുകുമാരി ചേച്ചി ഇന്ന് ഈ കുട്ടിയുടെ പിറന്നാളാണെന്നേ അവർ അഡ്ജസ്റ്റ് ചെയ്തു, അങ്ങോട്ട് ആ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ ഉണ്ട് ഈ അമ്മാമ്മ ലാസ്റ്റ് എന്താ വിശേഷം ഇതേ ഇത് എവിടെയാണ് പറയേണ്ടതെന്ന് അറിയാത്ത ഒരു പ്രശ്നം. അപ്പൊ ആ കിളി പറന്നു പോയിട്ട് അവിടെ അമ്പലത്തിന്റെ നിറുകയിലിരിക്കണം ഞാൻ കണ്ടു. ഇപ്പൊ നമ്മൾ ഭാഷയെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. ചേട്ടന്റെ വളരെ രസകരമായിട്ടുള്ള നല്ല ഓർമ്മക്കുറിപ്പുകൾ കഥകളായിട്ട് നമ്മളിവിടെ ആസ്വദിച്ചു. ഇടയ്ക്ക് കുറച്ച് മിമിക്രി കണ്ടു. നമുക്ക് ഇനി ഇടയ്ക്ക് ഒരു റിലാക്സേഷന് വേണ്ടി കുറച്ചൊരു മ്യൂസിക് ആയാലോ? ആവാം. ഓക്കെ. അപ്പോൾ സാധാരണ നമ്മൾ പല ഇൻസ്ട്രുമെൻസും പ്ലേ ചെയ്യുന്ന പല കലാകാരന്മാരുടെയും പെർഫോമൻസ് ഒരുപാട് ഷോയിലൊക്കെ തന്നെ നമ്മളൊക്കെ ഒരുപാട് കണ്ടതാണ്. ഇതൊരു വ്യത്യസ്തമാർന്ന ഒരു പെർഫോമൻസുമായിട്ട് ഒരു കലാകാരൻ എത്തുകയാണ്. മനോജ് ബാംഗ്ലൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. എന്നിട്ട് അദ്ദേഹം എന്തൊക്കെ ഇൻസ്ട്രുമെൻസ് കൊണ്ടാണ് പ്ലേ ചെയ്യുന്നതെന്ന് നമുക്ക് നേരിട്ട് ആസ്വദിക്കാം. ഇതെന്താണ് ഇൻസ്ട്രുമെന്റ്സിന്റെ പേര്? അക്കോഡിയൻ. അക്കോഡിയൻ, യെസ്. ഓക്കെ, അതൊന്ന് ഇത്രയേ ഉള്ളൂ സാധനം മൊത്തം. അപ്പൊ ഇതാണ് ഇപ്പൊ പ്ലേ ചെയ്യാൻ പോണെന്ന്? രണ്ട് ഇൻസ്ട്രുമെന്റ് ആണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ആദ്യത്തെ പാട്ട് അക്കോഡിയനിൽ വായിക്കാന്നാണ് വിചാരിച്ചത്. ചേട്ടാ നമുക്കൊന്ന് ആസ്വദിച്ചല്ലോ. ആവാം. അപ്പൊ നിങ്ങൾ മലയാളി? തീർച്ചയായും. ഓക്കെ, ഞാൻ കന്നഡ മാത്രമേ തരുന്നാവോ? ഗുത്തു. അതാ, അപ്പൊ എങ്ങനെ ഞാൻ നിക്കണോ പോണോ? അല്ല, നാല് ദാവണഗിരിയൊക്കെ ഒരു 35 വർഷം മുൻപേ എന്നെ ബെങ്കിപ്പെട്ടുന്ന ഫാക്ടറി ആയിരുന്നു. ആ ഏകേന ഇല്ല, ഏകതെല്ലാം വാപ്പസ് ബന്ധ ചെയ്തില്ല. ആ ഇവൻ സുമനോകല എനിക്കിത് കിട്ടണം. ഞാൻ എത്ര സ്നേഹത്തോടെ കൊണ്ടിരുത്തിയാ. ഇപ്പൊ അക്കോർഡിയൻ എന്ന് പറയുന്ന ഈ ഇൻസ്ട്രുമെന്റ് ഇത് എന്താണ്, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് വളരെ റെയർ ഇൻസ്ട്രുമെന്റ് ആണ്. ഒന്നാമത് ഇത് മാനുവൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിൽ ഇത് ഒത്തിരി പഴയതാണ്. ഈ ഇൻസ്ട്രുമെന്റ് തന്നെ ഒരു 85 ഇയേഴ്സ് ഓൾഡ് ആണ്. തൊട്ട് നമസ്കരിക്കാം, പ്രായത്തിൽ മൂത്ത ആൾക്കാരെ ബഹുമാനിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് എന്തെങ്കിലും ക്ലൈമറ്റ് വേരിയേഷൻ വരുമ്പോൾ ഇതിന്റെ ടോൺ മാറും. ഓ, അത് ചെയ്യുന്ന റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളൂ. ഒന്ന് കാലിക്കറ്റിൽ ഒരാളുണ്ട്, ഒന്ന് ചേർത്തലയിലുണ്ട്, ആലപ്പുഴയില്. പിന്നൊന്ന് ഈ നിൽക്കുന്ന അല്ല, ഞാൻ റിപ്പയർ ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് ആസ്വദിക്കാം.
പുതിയ ഇൻസ്ട്രുമെന്റ്സ് അപ്പൊ തന്നെ മാറി കഴിഞ്ഞിരിക്കുന്നു. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പാട്ടിനാണ് അതിന് ശബ്ദം കൊടുത്തത് അല്ലെങ്കിൽ സംഗീതം ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്കുള്ള പേടി, ഇനി ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് ഇപ്പൊ ഇത് വായിച്ചപ്പോ എല്ലാവർക്കും മനസ്സിലായി എനിക്കറിയാന്നുള്ളൂ. ഇനിയിപ്പോ ചേട്ടനെ വിളിക്കുന്ന പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നുള്ളൊരു പേടി മാത്രമേ. അല്ല, അങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ ആളെയും കൊണ്ടുപോകും. ഇതന്നെ പരിപാടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടി ഭാഷ ഉപയോഗിക്കുന്നത് എവിടത്തുകാരാണ്? അത് സംശയമുണ്ടോ? ഞങ്ങൾ കോട്ടയംകാരല്ലേ ഏറ്റവും കൂടുതൽ. ഒപ്പാണ്, കൊച്ചിക്കാരാണ്, കൊച്ചിക്കാരാണ്. പടേ ഞാൻ ഒരു കാര്യം പറ്റണം, പറഞ്ഞ കേൾക്കണ്ട്. ഇത്രയും ടോപ്പായിട്ട് ഞങ്ങൾ പറഞ്ഞ നിങ്ങൾ പറയുക, നിങ്ങൾ പറയുക എറണാകുളം ഭാഷ കൊച്ചി സ്ലാങ് നിങ്ങൾ പറയുക. ഇതാ മൂന്ന് പടകൾ വന്നിട്ട് എന്താ പറഞ്ഞത്? ഇവിടെ വന്നിട്ട് തൃശ്ശൂരി, പിന്നെ മറ്റൊരു പൊങ്ങൻചട്ടി. ആരാണത്? ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ കൈയടിക്കാൻ കാരണം നിങ്ങൾ അവരുകൊണ്ട് കൈയടിക്കല്ലേ. ഞാൻ പറയുമ്പോൾ കൈയടിക്കാത്തതേ കൈയടിക്കുന്നത്. ഇത്ര വലിയ ടോപ്പായിട്ടുള്ള ഭാഷ പറയണത് ഞങ്ങൾ കൊച്ചിക്കാരാണ്, കൊച്ചിക്കാരാണ്, കൊച്ചിക്കാർ തന്നെയാണ്. വീടെവിടെയാണ്? എന്റെ വീട് മരട്. വെറുതെ അല്ല നസീറേ, മരടില് വെടിക്കെട്ടുണ്ടല്ലോ. വെടിക്കെട്ടെല്ലാം കേട്ട് കേട്ട് അദ്ദേഹം പടക്കം പൊട്ടുന്നത് പോലെയാണ് സ്പീഡിൽ സംസാരിക്കാൻ കൊടുക്കുന്നത്. കാര്യം പറഞ്ഞ പിന്നെ പോക്കത്തിലോളെ പറയൂട്ടാ. നമ്മളത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചേട്ടന് എന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. ഓ, അപ്പൊ ഇത് തരാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരണോ അതോ ചേട്ടൻ ഇങ്ങോട്ട് വരുമോ? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്ക് വയ്യാന്നാണോ നീ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല ചേട്ടൻ, അധികം ഞാൻ അങ്ങോട്ട് വരും. വരണ കാരണം ഉള്ളത് അങ്ങോട്ട് പറയാലോ. ഓ, വയ്യാണ്ട് ഞാൻ ഇങ്ങനെ വരാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇനിയുള്ള ഡയറക്ടർമാരും പ്രൊഡ്യൂസേഴ്സും ഒക്കെ വിചാരിക്കുന്ന അറിയോ, ഇയാൾക്ക് വയ്യ. അപ്പൊ ഇനി പടത്തിലൊന്നും വര നല്ല കാര്യം. ഓക്കെ, ഇന്നസെന്റ് ചേട്ടനുമായിട്ടുള്ള ഇന്നത്തെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചേട്ടന് വേണ്ടി ഞങ്ങളുടെ ഒരു ട്രിബ്യൂട്ട് കൂടെ ഉണ്ട്. റിതം ഓഫ് കോട്ടയം അവതരിപ്പിക്കുന്ന ഒരു നാടൻ പാട്ടാണ്. പതങ്കൊയ്ത്തിന് പോകുവാൻ പട്ടം കൂടുന്നവർ പട്ടണിച്ചാൽ ഞങ്ങൾ